നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നിരത്തുകളിലെ ഒരു സർവ്വവ്യാപി എന്ന് വിളിക്കാവുന്ന ഒരു വാഹനത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് ഈ ദേഹം വന്നിട്ടുണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈറ്റ് കമേഴ്ഷ്യൽ ട്രക്കാണ് ഇന്ന് നമ്മുടെ ഉള്ളത്. അതാണ് ഈ കാണുന്ന അശോക് ലൈലാൻഡ് ബഡ ദോസ്ത്. ഈ ബഡ ദോസ്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ദോസ്ത് ഉണ്ടായിരിക്കണമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. 2011 ആദ്യമായിട്ട് അശോക് ലൈലാൻഡ് ദോസ്ത് എന്ന ഒരു ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ വന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പോരാ, അതിനേക്കാൾ വലിയൊരു ട്രക്കിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് അശോക് ലൈലാൻഡ് ബഡ ദോസ്ത് എന്ന പേരിൽ നമ്മൾ ഈ കാണുന്ന വാഹനം വിപണിയിലെത്തിച്ചത്. സത്യത്തിൽ ഇത് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതിനൊരു ട്രക്കായിട്ട് തന്നെ പ്രഖ്യാപിച്ചുകൂടെ, വലിയൊരു ട്രക്കായിട്ട് പ്രഖ്യാപിച്ചുകൂടെ എന്നാണ്. അത്രയും വലിപ്പമുള്ള ഒരു ഗംഭീര വാഹനമാണിത്. ഞാൻ ഇതിൻ്റെ മുൻഭാഗം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. 2061 mm ഹൈറ്റുള്ള ഒരു വമ്പൻ വാഹനമാണ്. 5000 mm നീളമുണ്ട്. അങ്ങനെ ഒരു ഗംഭീര വലിപ്പമുള്ള വാഹനമാണിത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സാധനം ഇതിൽ കയറ്റാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ പിൻഭാഗത്തെ ആ ഒരു കാർഗോ ബെഡ് കാണുമ്പോൾ എത്ര വലിപ്പമുള്ള ഒരു കാർഗോ ഏരിയയാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ഏതാണ്ട് 2 ടണ്ണാണ് കമ്പനി പറയുന്ന, അതായത് കാർഗോ സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർഗോ വെയ്റ്റ് താങ്ങാനാവുന്നത്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം 3.5-4 ടൺ വരെയൊക്കെ ഈ വാഹനത്തിൽ കയറ്റാറുണ്ട്. അത് ഇല്ലീഗലാണെന്നുള്ള കാര്യം സംശയമില്ല. ഞാൻ പറയുകയായിരുന്നു ഇതിൻ്റെ ഒരു ഭാരവഹന ശേഷി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇദ്ദേഹം കയറി വന്നിട്ടുണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിളായ അശോക് ലൈലാൻഡ് ദോസ്ത് ആണ്, ബഡ ദോസ്ത് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, വന്ന വരവ് പറയുകയാണെങ്കിൽ ഈ ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിളുകളുടെ അതേ പ്ലാറ്റ്ഫോമിലാണ്, അതായത് ഏറ്റവും പുതുതായിട്ട് അശോക് ലൈലാൻഡ് നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ജനിച്ചത്. ഫീനിക്സ് എന്നാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഫീനിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചാരത്തിൽ നിന്നും ഉണ്ടായി വന്നതെന്ന്. അത് തന്നെയാണ് സത്യം, ചാരത്തിൽ നിന്നല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിർമ്മിച്ചെടുത്ത ഒരു പ്ലാറ്റ്ഫോം എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഒരു ജാപ്പനീസ് ബന്ധം കൂടിയുണ്ട്. ഈ ആദ്യകാലത്ത്, അതായത് 2008 അശോക് ലൈലാൻഡും അതുപോലെ നിസാനും തമ്മിലൊരു ടൈപ്പുണ്ട്. ആ ടൈപ്പിൽ ഇവർ കുറച്ച് വാഹനങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ കുറച്ച് കാലം മുമ്പ് ജപ്പാനിലുണ്ടായിരുന്ന വിനറ്റ് എന്ന് പറയുന്ന ഒരു കാർഗോ ട്രക്കുണ്ട്. ആ കാർഗോ ട്രക്കിൻ്റെ ഏതാണ്ടൊരു ഷേപ്പിലാണ് ഈ വാഹനം നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കണ്ട അശോക് ലൈലാൻഡിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നൊരു മിനി വാനൊക്കെ വന്നത്. അങ്ങനെ എന്താ പറയേണ്ടത്, ഒരു ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇതെന്നാണ് പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ വലിയ ട്രക്കുകളിൽ അത്രയും ഭാരം വഹിക്കാൻ ശേഷിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, വളരെ വെറൈറ്റി ഭംഗി എന്ന് തന്നെയാണ് പറയേണ്ടത്, അങ്ങനെയുള്ളൊരു വാഹനമായിട്ട് ബഡ ദോസ്ത് മാറിയിട്ടുണ്ട്. ദോസ്ത് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറിയ വാഹനം പോലും ഭാരവാഹന ശേഷിയിൽ റെക്കോർഡ് സ്ഥാപിച്ചൊരു വാഹനമായിരുന്നു. തന്നെയല്ല, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഈ തരത്തിലുള്ള ലൈറ്റ് കമേഴ്ഷ്യൽ ട്രക്കുകളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഓടിപ്പോകുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും, ഒരു ഓട്ടോറിക്ഷ ഓടിപ്പോകുന്ന ശബ്ദമൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഒരു വളരെ റിഫൈൻഡായുള്ള എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിപ്പോകുമ്പോൾ ഒരു സാധാരണ കാർ ഓടിപ്പോകുന്ന ശബ്ദം നമ്മൾ കേൾക്കാറുള്ളൂ. മറ്റൊരു കാര്യമുള്ളത് എ സി ഉള്ള വേരിയൻ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇത് എ സി ഉള്ള വേരിയൻ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വേരിയൻസ് 2 ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പൻ്റായ i4 എന്ന് പറയുന്ന വേരിയൻ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ LX എന്ന് പറയുന്ന ഒരു സബ് വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന വേരിയൻ്റാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഇന്ത്യയുടെ കാർഗോ മൂവർ എന്ന് വിളിക്കാവുന്ന അശോക് ലൈലാൻഡ് ദോസ്തിനെ ഒന്ന് അടുത്ത് കാണാം. എന്തായാലും മുൻഭാഗം കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയുള്ള ഒരു മോഡലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത്തരത്തിലുള്ള കമേഴ്ഷ്യൽ വാഹനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് ഏത് തരത്തിലുള്ള ടെറൈനിലും കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കണം. അത് ഗോഡൗണുകളായാലും നമ്മുടെ വീടുകളായാലും വളരെ റഫ് കണ്ടീഷൻസിലൊക്കെ ഓടാൻ സാധിക്കണം. അത്തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇതാ ഇതിൻ്റെ താഴെ എത്രത്തോളം സ്ഥലമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് വളരെയധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെ എവിടെയും കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കും. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ടെന്നുള്ള ഒരു സംശയമില്ല. ഈ ബോഡി പാനലിന് ചേരുന്ന രീതിയിലുള്ള ഹെഡ്ലാമ്പ് അസംബ്ലിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബൂമറാങ് ഷേപ്പുള്ള മനോഹരമായ ഷേപ്പ് തന്നെ വിളിക്കാം, ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. സാധാരണ ഇപ്പോൾ പുതിയ വാഹനങ്ങൾ കാണുന്ന ഡേ ടൈം റണ്ണിംഗ് ലാമ്പിൻ്റെ ഷേപ്പ് എന്നാണ് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാവുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതിങ്ങനെ ആ 2 ഹെഡ്ലാമ്പ് അങ്ങനെ നിൽക്കുകയും നടുവിൽ ഒരു പീസ്, ഒരു മെറ്റാലിക് പീസും, എത്രയുള്ള മുൻഭാഗത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അതിൽ അശോക് ലൈലാൻഡ് എന്നുള്ള വലിയ ബാഡ്ജിങ്, അതുപോലെ ലോഗോയും കാണാം. ഈ അശോക് ലൈലാൻഡ് എന്ന് പറയുന്നത്
നമ്മളൊക്കെ ജനിച്ചകാലം തൊട്ട് കാണുന്ന ബസ്സുകളിലും ട്രക്കുകളിലും കാണുന്ന അതേ ലോഗോ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് പല വാഹന നിർമ്മാതാക്കളും ലോകത്തുള്ള മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും, അതായത് ട്രക്കിൻ്റെയും ബസ്സിൻ്റെയും കാര്യത്തിൽ ഇന്ത്യയിൽ വന്നെങ്കിൽ ഇപ്പോഴും നമ്പർ വണ്ണായിട്ട് തുടരുന്ന ഒരു കമ്പനിയാണ് അശോക് ലൈലാൻഡ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്, കാരണം പൂർണ്ണമായും ഇന്ത്യൻ കമ്പനിയാണ് ഇപ്പോൾ അശോക് ലൈലാൻഡ്. പണ്ട് ബ്രിട്ടീഷ് ലൈലാൻഡ് എന്നുള്ള പേരിലൊക്കെ വന്നെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ കമ്പനി തന്നെയാണ്, ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയുള്ള കമ്പനിയാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, കാരണം മറ്റ് പല വലിയ വാഹന നിർമ്മാതാക്കൾ വന്നിട്ട് ഇപ്പോഴും ബസ്സിൻ്റെയും ട്രക്കിൻ്റെയും ഒക്കെ ലോകത്തിൽ ഒന്നാം നമ്പറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നോളജി മുഴുവൻ ഈ ഒരു ബഡാ ദോസ്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത്. എന്തായാലും ഈ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസിന് പറ്റുന്ന രീതിയിലൊരു ഉയർന്നു നിൽക്കുന്ന ബമ്പറാണ് നമ്മൾ കാണുന്നത്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ പലപ്പോഴും പല കാലാവസ്ഥയിലൊക്കെ ഓടുന്നതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ് ഘടിപ്പിക്കുന്ന നന്നായിരിക്കും. ഇവിടെ എയർ ഡാം പോലൊരു ഭാഗമുണ്ട്, അത് ഒരു ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. വളരെ ഉയർന്ന രൂപം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അയ്യോ നന്നായി പോകുന്ന അതേ അത്രയും ഹൈറ്റുണ്ട് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ വിശാലമായ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നല്ല വിസിബിലിറ്റി ഉൾഭാഗത്തിരിക്കുമ്പോൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്രയുമാണ് നമുക്ക് മുൻഭാഗത്തിൻ്റെ ഒരു കാര്യമായിട്ട് പറയാവുന്നത്. എന്തായാലും വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ഡിസൈൻ രീതിയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ എയറോഡൈനാമികത അവകാശപ്പെടാവുന്ന വാഹനമായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. വശക്കാഴ്ചയിലും മനോഹരമായ വെഹിക്കിളാണ്. മനോഹരമെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനങ്ങളുടെ കാര്യം വെച്ചിട്ടാണ്. ഇവിടെ ബഡാ ദോസ്ത് എന്നുള്ള ബാഡ്ജിങ്ങും അതിൽ ഈ ഒരു ഓറഞ്ച് നിറവും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ ഈ സൈഡിൽ കാണാം. ഇവിടെ കാണുന്ന ഈ ബാഡ്ജിങ് എന്ന് പറയുന്നത് 75 വർഷമായി അശോക് ലൈലാൻഡ് ഇന്ത്യയിൽ എത്തിയിട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആനിവേഴ്സറി എഡിഷനാണ് ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം. പിന്നെ ഈ സൈഡിലും വിശാലമായൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ അതും ഉൾഭാഗത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ വളരെ ചെറിയ തോതിലുള്ള ബോഡി ലൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലൈനുകൾ പോലും ഉണ്ടായിരുന്നില്ല പഴയ ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിളുകളിൽ. അതൊന്നും ആവശ്യമില്ല, എന്തെങ്കിലുമൊക്കെ സാധനം കയറ്റി പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഭംഗിയുള്ള ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീൽ ട്രാവൽ കാര്യമായിട്ടുണ്ട്. ഫോർ വീൽ ഡ്രൈവ് വാഹനമൊന്നും അല്ലെങ്കിലും നമുക്ക് ഏത് ടെറയിലും കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കുമെന്നുള്ളൊരു ഉദാഹരണമായിട്ട് അത് ചൂണ്ടിക്കാണിക്കാം. ഇവിടെ വലിയൊരു ക്ലാഡിങ്ങാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒട്ടും മുഴച്ച് നിൽക്കുന്നില്ല, ഇതോടെ ചേർന്ന് ബോഡിയായിട്ട് ചേർന്ന് നിൽക്കുന്നു. ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സ് വലിയ സൈഡ് വ്യൂ മിറേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പിൻഭാഗത്തേക്ക് വീണ്ടും നടന്നു വരുമ്പോൾ ഇവിടെ ഇപ്പോൾ BS6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന എഞ്ചിനിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ ആഡ് ബ്ലൂ ടാങ്ക് കൊടുക്കേണ്ടത് ആവശ്യമായി വന്നു. അങ്ങനെ ഒരു ആഡ് ബ്ലൂ ടാങ്കാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ 50 ലിറ്ററിൻ്റെ വലിയ ഫ്യൂവൽ ടാങ്കാണ് ആ കാണുന്നത്. അത് തീർച്ചയായിട്ടും ദീർഘദൂരം ഓടാൻ സഹായിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. 2051 mm വീൽ ബേസ് ഉള്ള വലിയൊരു വാഹനമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കാർഗോ ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വലുത് തന്നെയാണ്. 15 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ദോസിൽ 14 ഇഞ്ചായിരുന്നെങ്കിൽ അത് 15 ഇഞ്ചാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടി റോഡ് ഗ്രിപ്പും അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി കാണേണ്ടത് ഈ ഒരു വിശാലമായ കാർഗോ സ്പേസാണ്. എത്രത്തോളം നീളമുണ്ടെന്ന് നിങ്ങൾ കാണുക. 5.16 സ്ക്വയർ മീറ്ററാണ് ഈ ഒരു പേ ലോഡ് ഏരിയയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. അങ്ങേയറ്റം വലിയ സാധനങ്ങൾ പോലും കയറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിത് തുറക്കാനൊക്കെ വളരെ എളുപ്പമാണ്. രണ്ട് സൈഡിലെയും ഈ ക്ലാമ്പ് അങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തുറക്കാം. തന്നെയുമല്ല, വളരെ ഉയരമുള്ള വാഹനമാണെങ്കിൽ പോലും സാധനങ്ങൾ കയറ്റി വയ്ക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്ക് എടുത്ത് കൈ ഇങ്ങനെ എടുത്ത് വയ്ക്കാവുന്ന പോലെയുള്ള ഒരു സ്പേസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹൈറ്റ് തീർച്ചയായിട്ടും സാധനങ്ങൾ കയറ്റി വയ്ക്കാൻ വളരെ സഹായിക്കും. ഇത് അടയ്ക്കാനും എളുപ്പമാണ്. എത്രത്തോളം നിർമ്മാണ നിലവാരമുണ്ട് ഈ വാഹനത്തിനൊക്കെ നമുക്ക് ഈ ഒരു ബാക്കിലെ ഈ ലിഡ് ഉയർത്തുമ്പോൾ മനസ്സിലാകും. അത്രത്തോളം കരുത്തുറ്റൊരു വാഹനമാണിത്. ഇവിടെ അശോക് ലൈലാൻഡ് എന്നുള്ള വലിയ ബാഡ്ജിങ് അഭിമാനത്തോടുകൂടി എഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു പേര് തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന അശോക് ലൈലാൻഡ് വാഹനങ്ങളെല്ലാം താഴെ അടിങ്ങിയൊരു ബാഡ്ജിങ് കൂടി ഉണ്ട്. ഹിന്ദുജ ഗ്രൂപ്പ് എന്ന് പറയുന്ന അശോക് ലൈലാൻഡ് നിർമ്മാതാക്കളുടെ പേര് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതും വലുതായിട്ട് നമുക്ക് അവിടെ കാണാം. ഇവിടെ മറ്റൊരു പാനലിലാണ് ബാക്കിൽ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. വളരെ വലിയ ലൈറ്റുകളാണ്. ടേൺ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും എല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ സ്പെയർ ടയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് അഴിച്ചെടുക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ സൗകര്യപ്രദമായ രീതിയിൽ കൺവീനിയൻസ് നോക്കി തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല, ഇത്രയും വലിയൊരു വാഹനമാണെങ്കിലും നമുക്ക് 11 മീറ്ററിൽ ഈ വാഹനം തിരിച്ചെടുക്കാം. അതായത് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 11 മീറ്ററേ ഉള്ളൂ. വളരെ ചെറിയ സ്പേസിലൊക്കെ നമ്മൾ കാർഗോ ആയിട്ട് പോവുകയും സാധനങ്ങൾ ഇറക്കുകയും മറ്റും ചെയ്യുമ്പോൾ തിരിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്.
അപ്പോൾ എന്തായാലും നമ്മുടെ പഴയകാല കോൺസെപ്റ്റുകളൊക്കെ മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ മതി, അത് സാധനം കയറ്റാൻ വേണ്ടി മാത്രമുള്ളതാണ്, അതല്ലാതെ അതിന് ഭംഗിയോ രൂപഭംഗിയോ ഒന്നും ആവശ്യമില്ല എന്നുള്ള കോൺസെപ്റ്റൊക്കെ മാറിയിട്ട് ഇപ്പോൾ രസമുള്ള രൂപത്തിൽ ഭംഗിയുള്ള രൂപത്തിലൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തന്നെയല്ല, ഈ ട്രക്കിൻ്റെ വലിപ്പം ചെറുതാകുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, അത് രസകരമായ ഒരു ഡിസൈൻ രീതിയാണ്, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുൻഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ഡിസൈൻ രീതിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നമുക്ക് അശോക് ലൈലാൻഡിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി മുൻഭാഗം മാത്രം കണ്ടാൽ പോരല്ലോ, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ മാത്രം കണ്ടാൽ പോരല്ലോ, ഇൻറ്റീരിയർ കൂടി കാണാം. നമുക്ക് ഇനി ഇൻറ്റീരിയർ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ നേരത്തെ എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു ഭംഗിയൊന്നും ഇതിൻ്റെ ഈ ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നമാക്കിയിട്ടില്ല ഒരു കാലത്തും വാഹന നിർമ്മാതാക്കൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ദോസ്ത് വന്നപ്പോഴാണ് ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിളുകളൊന്നും ഭംഗിയുള്ളതായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയർ സ്പേസ്, അതായത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു കംഫർട്ടിനും അർഹരല്ല എന്നുള്ളതായിരുന്നു ഇത്രയും കാലം വാഹന നിർമ്മാതാക്കൾ ചിന്തിച്ചിരുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, എങ്ങനെയെങ്കിലും ഓടിച്ച് കയറ്റിക്കൊണ്ട് പോട്ടെ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ പാടെ മാറ്റിയിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബഡാ ദോസ്ത്. ബഡാ ദോസ്തിൻ്റെ നിർമ്മാണ നിലവാരം നമുക്ക് ഇൻറ്റീരിയറിലും കാണാം. പ്ലാസ്റ്റിക് പാർട്സൊക്കെ സാധാരണ ഇത്തരം വാഹനങ്ങൾ കാണുന്നതിനേക്കാളൊക്കെ വളരെ ക്വാളിറ്റി ഉള്ളതാണ്. തന്നെയല്ല, ഈ ഒരു നിറം ഒരു ബ്ലൂവിഷ് ഒരു വളരെ ലൈറ്റായിട്ടുള്ള ബ്ലൂ ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും, ഇത് രണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ എ സി എന്ന് പറയുന്നത്. ഇതിൽ എ സിയും വന്നിട്ടുണ്ട്, എ സിയുടെ സ്വിച്ചാണ് ഈ കാണുന്നത്, കൺട്രോളുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. എ സി വെൻ്റ് ഇതാ ഇവിടെയും കാണാം. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർ ഇതിനൊന്നും അർഹരല്ല എന്നുള്ള ആ ഒരു തോന്നലൊക്കെ മാറ്റിവെച്ചേക്കുക. അവരും മനുഷ്യരാണ്, അവരും നല്ല കംഫോർട്ടോട് തന്നെ വാഹനം ഓടിക്കണം. തന്നെയാൽ ഇത്തരം വാഹനങ്ങളൊക്കെ ഓടിക്കുക എന്ന് വെച്ചാൽ ദീർഘദൂരം ഓടിക്കേണ്ടി വരും, വളരെ ടയറിംഗ് ആയിട്ടുള്ള ടെറൈനുകളിൽ ഓടിക്കണം. അങ്ങനെയുള്ള കേസ് ഒക്കെ ഇട്ട് സുഖമായിട്ട് ഓടിച്ചു പോകാം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഈ ഗിയറിൻ്റെ പൊസിഷനാണ്. നല്ല രസമാണ് ഇത് ഷിഫ്റ്റ് ചെയ്തൊക്കെ ഓടിച്ചു പോകാൻ. ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പൊസിഷൻ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആകെ ഈ നടുവിലുള്ള ഭാഗത്തൊക്കെ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാം. അങ്ങനെ സെൻട്രൽ കൺസോളും താഴേക്കൊന്നും ഇറങ്ങി വരുന്നില്ല, അതിൻ്റെ ഒരു സുഖമുണ്ട്. ഇവിടെ ഉയർന്നു നിൽക്കുന്നത് ഹാൻഡ് ബ്രേക്കാണ്. മറ്റൊരു കാര്യം, ഇത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ AIRI സർട്ടിഫൈഡ് ആയിട്ട് തന്നെ 1+2 എന്ന് പറയുന്നൊരു സീറ്റിംഗ് കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് നമുക്ക് കാണാം, ഇപ്പം ഈ അങ്ങനെ AIRI സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും സാധാരണ ഏത് കമേഴ്സ്യൽ വെഹിക്കിളിൽ ഇടിച്ച് തള്ളി ആൾ കയറപ്പോകുന്നൊരു പതിവുണ്ട്. പക്ഷേ അത് നിയമവിരുദ്ധമാണ്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഡ്രൈവർ കൂടാതെ രണ്ട് പേർക്ക് ഇരിക്കാൻ വേണ്ടി AIRI സർട്ടിഫിക്കേഷൻ ഉള്ളത്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. തന്നെയല്ല, ദീർഘദൂരമൊക്കെ ഓടിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ഈ ഹാൻഡ് ബ്രേക്ക് അങ്ങ് താത്തി വെച്ചിട്ട് ഡ്രൈവർക്ക് സുഖമായിട്ട് നീണ്ടു കിടന്ന് ഉറങ്ങാവുന്ന അത്രയും സൗകര്യമുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ, നല്ല തൈ സപ്പോർട്ടും അതുപോലെ തന്നെ നല്ല ബാക്ക് സപ്പോർട്ടും ഒക്കെ ഉള്ള സീറ്റാണ്, അതായത് കുഷനിങ്ങാണ്. അതുകൊണ്ട് സുഖമായി നിവർന്ന് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ചെറിയ തോതിലൊക്കെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനുള്ള ലിവർ ഇവിടെയുണ്ട്. അതായത് ഈ ഒരു പൊസിഷനൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് സ്വിച്ചുകൾ കാണാം. ഇതിലൊന്ന് ഈ താഴെ കാണുന്നത് ആർട്ട് ബ്ലൂ ഇഞ്ചക്ടർ ക്ലീനറാണ്. അതായത് ഈ ആർട്ട് ബ്ലൂ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇപ്പോൾ പുതിയ ഡീസൽ എംഷൻ പുതിയ വാഹനങ്ങളിലെ ഈ ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങളിലെ എംഷൻ നോംസ് കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ നമ്മൾ കാണിച്ചു തന്നല്ലോ ഒരു ആർട്ട് ബ്ലൂ ടാങ്ക് ഉണ്ട്. ആ ആർട്ട് ബ്ലൂ ടാങ്കിൽ നിന്നാണ് ആർട്ട് ബ്ലൂ എഞ്ചിൻ്റെ ആവശ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. എന്നിട്ട് ഇഞ്ചക്ടേഴ്സും മറ്റും കരി പിടിച്ചൊക്കെ വൃത്തികേടാകുമ്പോൾ, അല്ലെങ്കിൽ അത് പെർഫോമൻസിനൊക്കെ ബാധിച്ചു തുടങ്ങുമ്പോൾ സ്വയം വാഹനം അത് ക്ലീൻ ചെയ്യുന്ന പതിവുണ്ട്. ഇനി എങ്ങാനും അത് സംഭവിച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലീനിങ്ങിനായിട്ട് നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ചാൽ മതി. ഈ സ്വിച്ച് അത്തരത്തിലുള്ള ഈ ഡേർട്ടും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ എഞ്ചിൻ്റെ പാർട്സിൽ നിന്നും ഇഞ്ചക്ടേഴ്സിൽ നിന്നൊക്കെ മാറ്റിക്കളയും. അതിനുള്ള സംവിധാനമാണ് ഈ കാണുന്ന സ്വിച്ച്.
ഈ മേൽഭാഗത്ത് കാണുന്ന ഞാൻ മറ്റൊരു വാഹനത്തിന് കാണാത്ത ഒരു സ്വിച്ചാണ്. സ്വിച്ച് എന്ന് വെച്ചാൽ അത്ര ആ ഒരു എന്താണ് പർപ്പസാണത്. അതായത് ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ വളരെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ഹാൻഡ് ബ്രേക്ക്, ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഈ ഒരു നീണ്ട നിറത്ത് കിടക്കണമെങ്കിൽ അതിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഇറക്കത്തിലോ അല്ലെങ്കിൽ നിറച്ച് സാധനമോ കയറ്റി എവിടെയെങ്കിലും നിർത്തിയിടുമ്പോൾ തീർച്ചയായിട്ടും ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കണം. അപ്പോൾ വലിച്ചു വെക്കുമ്പോൾ കിടക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ആദ്യം വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഓൺ ചെയ്യുക, എന്നിട്ട് ഈ കാണുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് വലിക്കുക. ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ താത്തി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് നീണ്ട ദൂരം എടുക്കാൻ സ്ഥലമുണ്ട്. എങ്ങനെയാണ് എൻഗേജ് ആണെന്ന് മനസ്സിലാകുന്ന സ്വിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. ഈ റെഡ് ലൈറ്റ് ഉയർന്നു നിൽക്കുന്നു, ഈ കത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആണ്, പക്ഷേ ഉയർന്നു നിൽക്കുന്നുമില്ല. അതൊരു ഗംഭീരമായ ഒരു കാര്യമാണ്, ഒരു നല്ല ഫീച്ചറാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് നീണ്ട ദൂരം കിടക്കാം. അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ഉയർത്തിയിട്ട് സാധാരണ പോലെ താത്തിയാൽ ഹാൻഡ് ബ്രേക്ക് ഡിസെൻഗേജ് ആയി ഇവിടെ ഈ ലൈറ്റ് ഓഫ് ആകുകയും ചെയ്തു. തീർച്ചയായിട്ടും വളരെ വളരെ ഗംഭീരമായ ഒരു സംഭവം എന്നാണ് പറയുന്നത്. ഞാൻ മറ്റു വാഹനങ്ങൾ കണ്ടിട്ടില്ല, ഏതെങ്കിലും വാഹനത്തിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കുക. ഇനി എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു ചാർജിങ് പോയിൻ്റാണ്. 12 വോൾട്ടിൻ്റെ ഒരു DC ചാർജിങ് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണും മറ്റും ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണത്. പിന്നെ പറയാവുന്നത് ഇവിടെ ഒരു നല്ല ഗ്ലോ ബോക്സ് ഉണ്ട്. തരക്കേടില്ലാത്ത നമുക്ക് വാഹനത്തിൻ്റെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാവുന്ന ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. തരക്കേടില്ലാത്ത രീതിയിൽ ഇൻഫർമേഷനൊക്കെ ഉണ്ട്. എങ്കിലും അല്പം കൂടി വലുതാകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ വാഹനത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ അല്പം വലിപ്പം കുറവാണ്. ഇവിടെ ഫ്യുവൽ ഗേജാണ് ഈ പല നിറത്തിൽ കാണുന്നത്. കൂടാതെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഇവിടെ കാണാം. ടൈമുണ്ട്, അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നു. RPM മീറ്റർ അതും വളരെ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വേറെ വലിയ ഇൻഫർമേഷനൊന്നുമില്ല. അല്പം കൂടി വലുതാകാമായിരുന്നു എന്ന് തോന്നി. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും സ്റ്റിയറിംഗ് വീല് സാമാന്യം നിർമ്മാണ നിലവാരമുള്ളത് തന്നെയാണ്. അതൊരു 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, നമുക്കറിയാമല്ലോ. ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ മറ്റ് സ്വിച്ചുകളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ രണ്ട് സൈഡിലും ഇവിടെ വൈപ്പറിൻ്റെയും ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ കാര്യമായിട്ട് പറയാനില്ല. മറ്റൊരു കാര്യമുള്ളത് അല്പം ഉയർന്ന പൊസിഷനുള്ള സീറ്റിംഗ് പൊസിഷനുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഒരു ഗ്രിപ്പ്, ഹാൻഡ് ഗ്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിടിച്ച് കയറാനും മറ്റും അത് സഹായിക്കും. എത്രത്തോളം വിശാലമായിട്ടാണ് അതിൻ്റെ ഡോർ തുറക്കുന്നതെന്ന് ഡോറിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാകും. അങ്ങ് താഴെ തൊട്ട് മേലെ വരെ വലിയ വിശാലമായ രീതിയിൽ അങ്ങ് തുറക്കാം. ഡോർ പാഡിൽ പ്രധാനമായിട്ടും ഒരു ബോട്ടിൽ ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. വേറെ കാര്യമായ അങ്ങനെ ഒരു സ്പേസ് ഒന്നുമില്ല. പിന്നെ വിൻഡോസ്, പവർ വിൻഡോസ് അല്ല കൊടുത്തിരിക്കുന്നത്. നമ്മളത് തിരിച്ച് തന്നെ പഴയ രീതിയിൽ തുറക്കേണ്ടതുണ്ട്. എന്തായാലും നല്ലൊരു ആംറസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ വിൻഡോ ലൈനൊന്നും അത്ര ഉയർന്നിട്ടല്ല, അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് സുഖമായിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന അത്രയും വിശാലമായ ഗ്ലാസ് ഏരിയ ആണുള്ളത്. അപ്പോൾ എന്തായാലും വളരെ സുഖപ്രദമായിട്ട് യാത്ര ചെയ്യാം. ഞാൻ പറഞ്ഞ പഴയ കോൺസെപ്റ്റൊക്കെ പോയി കഴിഞ്ഞു. നമുക്ക് സാധാരണ ഏതൊരു ഡ്രൈവർക്കും കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന ഒരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിൻഭാഗത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ പിൻഭാഗത്ത് എങ്ങനെയുണ്ട് നമ്മൾ കാർഗോയൊക്കെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഡ്രൈവർക്കും ഉണ്ട്. ഇത് AI 3 പേർക്ക് സെറ്റപ്പ് ചെയ്തുകൊണ്ട് 3 പേരുടെ സീറ്റ് ബെൽറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം മുന്നിലാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി വേണ്ടത് എന്താണ്? ഓടിച്ചു നോക്കാം. ഇത് അങ്ങേയറ്റം സ്മൂത്തായ എഞ്ചിനാണ്, കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇനി വാഹനം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അശോക് ലൈലാൻഡിൻ്റെ ബഡ ദോസ് ഓടിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നൊരു കാര്യം ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റാണ്. എന്തൊരു ഹൈറ്റാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്സിൻ്റെയൊക്കെ ഹൈറ്റിൽ നിന്നാണ് നമ്മളിത് ഓടിക്കുന്നത്. ഡൊമിനേറ്റിംഗ് സീറ്റിംഗ് ഹൈറ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ
വിസിബിലിറ്റി അപാരമാണ്. വിസിബിലിറ്റി നമ്മളെല്ലാവരെയും താഴേക്ക് നോക്കി കാണുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കയറ്റിക്കൊണ്ട് പോകാം ആത്മവിശ്വാസത്തോടുകൂടി. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കടന്നു ചെല്ലുന്ന വഴികളെന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായ വഴികളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളാണ്. അതിപ്പം സിറ്റിയിലൊക്കെ ആണെങ്കിലും വളരെ നാരോ റോഡുകളിലൂടെ പോകേണ്ടി വരും, അതുപോലെ ഹൈ റേഞ്ചസിൽ ഓടേണ്ടി വരും. റോഡില്ലാത്ത അവസ്ഥയിൽ പോലും നിറച്ച സാധനങ്ങളും കയറ്റി പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എഞ്ചിൻ്റെ റിഫൈൻമെൻ്റാണ്. ഞാൻ സുഖമായിട്ട് സാധാരണ കാർ ഓടിച്ചു പോകുന്ന പോലെയാണ് ഓടിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ബോധ്യപ്പെടും. ഇതിനേക്കാളും രസമാണ് കുറേ സാധനം കയറ്റിയാൽ. ഇപ്പോൾ ഈ ഒരു കാർഗോ സ്പേസിൽ ഒരു സാധനവും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൂടെ ഉണ്ടെങ്കിൽ കുറേ കൂടി എന്താ പറയുക, റോഡ് ഗ്രിപ്പ് കൂടുകയും അതുപോലെ ഈ ഇപ്പോൾ ഉള്ള ഒരു ചെറിയ ഒരു ബമ്പി ഫീലെല്ലാം ഒഴിവാകുകയും ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ സാധനം കയറ്റി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലാതെ ഓടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമേ രക്ഷയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് ഈ ഒരു ഗിയർ ലിവറിൻ്റെ പൊസിഷനാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം. അപ്പോൾ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ, അതുപോലെ തന്നെ ഉയർന്ന സ്റ്റിയറിംഗ് വീല്, അതോടൊപ്പം വളരെ കൃത്യമായി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വളരെ സ്ലീക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് സാധ്യമാക്കുന്ന ഗിയർ ലിവറിൻ്റെ പൊസിഷൻ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇത് ശരിക്കും ഒരു സാധാരണ ഹാച്ച്ബാക്ക് ഓടിച്ചു പോകുന്ന രസത്തോടുകൂടി ഓടിച്ചു പോകാൻ സാധിക്കും. പിന്നെ പറയണമല്ലോ, ഒന്നാന്തര എ സി ആണെന്നുള്ള കാര്യമാണ്. വളരെ പെട്ടെന്ന് ക്യാബിൻ തണുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ക്യാബിനാണല്ലോ, പിൻഭാഗത്തേക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എ സിയുടെ ഗുണം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് പോകാം. അതിൻ്റെ സ്വിച്ചുകളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറേ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഗിയർ ലിവറിൻ്റെ, ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ലിവറിൻ്റെ ഫങ്ഷനാണ്. അത് താഴ്ത്തി വെച്ചാലും ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യും എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമായിട്ട് തോന്നി. ഇനി എഞ്ചിനിലേക്ക് പോവുകയാണെങ്കിൽ 1.5 ലിറ്റർ 3 സിലിൻഡർ ഡീസൽ എഞ്ചിനാണ്. ടെർബോ ചാർജ് എഞ്ചിനാണിത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1478 cc എഞ്ചിനാണ്. 80 bhp ആണ് പവർ. ഒട്ടും മോശമല്ലാത്ത പവർ ഉണ്ട്. അത് 3300 rpmലാണ് മാക്സിമം പവർ ലഭിക്കുന്നത്. മാക്സിമം ടോർക്ക് 190 Nm ആണ്. അത് വളരെ താഴ്ന്ന rpmൽ 1600 to 2400 rpm വരെയുള്ള ആ ഒരു rpm ബാൻഡിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ റെസ്പോൺസ് ഒക്കെ വളരെ കൂടുതലാണ്. മിഡ് റേഞ്ചിലും ഒരു പഞ്ചുള്ള ഒരു മിഡ് റേഞ്ചാണ് കിട്ടുന്നതെന്ന് പറയാം. നമ്മൾ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ പോലും ഒരു ലാഗും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ സാധനങ്ങൾ കയറ്റി കഴിഞ്ഞാലും വലിഞ്ഞ് വലിഞ്ഞ് കയറിപ്പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും ഈ വാഹനത്തിൽ ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെയാണ് ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്ലീക്കാണ്. ഇത്തരം വാഹനങ്ങളെ മറ്റൊരു പ്രശ്നം അതായിരുന്നു, രണ്ട് കൈകൊണ്ടും വലിച്ചിടേണ്ട ഗിയർ സിസ്റ്റമൊന്നും ഇനി നിങ്ങൾ പുതിയ തരം ഇത്തരം വാഹനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. വളരെ സ്ലീക്കായിട്ട് വളരെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ 240 mm ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. 5-speed മാനുവൽ ഗിയർ ബോക്സാണ്. സ്റ്റിയറിംഗ് വീലാണെങ്കിലും പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റബിൾ ആണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഒരു അല്പ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇതിലുണ്ട്. ബ്രേക്കിങ്ങും വളരെ എഫിഷ്യൻ്റാണ്. ഹൈഡ്രോളിക് വാക്വം അസിസ്റ്റഡ് ബ്രേക്കാണ്. അത് മുന്നിൽ വെന്റിലേറ്റഡ് ഡിസ്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ ലീഫ് സ്പ്രിങ്ങുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 axles ടു സ്റ്റേജ് ലീഫ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലെ 3-leaf ഓവർ സ്ലങ് പാരാബോളിക് യൂണിറ്റാണ്. അതുപോലെ പിൻഭാഗത്ത് 3+3 ലീഫ് സെമി എലിപ്റ്റിക് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള സസ്പെൻഷൻ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്താ പറയുക, അൺമാച്ച്ഡ് ലോഡ് ക്യാരിയിങ് കേപ്പബിലിറ്റീസ് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ ലോഡ് ഉള്ളപ്പോൾ ഹമ്പുകളും ബമ്പുകളും ഒക്കെ ചാടിയാലും വളരെ സ്മൂത്തായിട്ട് ലീഫ് സ്പ്രിങ് എല്ലാ തരത്തിലുള്ള വെയിറ്റും പ്രശ്നങ്ങളും താങ്ങിക്കോളും. പക്ഷേ ലീഫ് സ്പ്രിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയിലൂടെ ഒരു അല്പം ബമ്പിയാണ് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ വാഹനത്തിൽ അത്ര കാര്യമായിട്ട് തോന്നുന്നില്ല. പൊതുവെ അതാണ് എൻ്റെ രീതി. എങ്കിലും സാധനങ്ങൾ കയറ്റുകയാണ് ഈ വാഹനങ്ങളുടെ പ്രാഥമിക ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ സാധനം കയറ്റി കഴിയുമ്പോൾ ഈ ലീഫ് സ്പ്രിങ്ങിൻ്റെ ഗുണം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാരം നോക്കുകയാണെങ്കിൽ 3490 kg ആണ്. അതിൽ നമുക്ക് 2 ടൺ ഭാരം വഹിക്കാനാണ് ഇതിന് പെർമിഷൻ ഉള്ളത്. പലരും അത് കൂടുതൽ ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും 15-inch ഈ ഒരു ടയേഴ്സും അതുപോലെ തന്നെ ഈ ഒരു സസ്പെൻഷനും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ഓടിച്ചു പോകുമ്പോൾ വളരെ സ്മൂത്തായ ഒരു ഡ്രൈവ് കിട്ടുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ബോഡി സ്ട്രക്ചറിൽ നമുക്ക് ഈ വാഹനം വാങ്ങിക്കാം. കണ്ടെയ്നറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇത് പണിതെടുക്കാം. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അത്തരത്തിലുള്ള ഷാസിയിൽ ഈ വാഹനം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ പണിതെടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ ഇതിൻ്റെ ഒരു സ്കെലിട്ടൺ രൂപമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. ക്യാബിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിൻഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബോഡി പണിതെടുക്കാം. അപ്പോൾ എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ളൊരു വാഹനത്തിൻ്റെ രീതികൾ വളരെ ലളിതമാക്കിയിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ബഡാ ദോസ്റ്റിൻ്റെ പ്രത്യേകത. എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് ആയാലും ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ആയാലും പിന്നെ എ സി പോലുള്ള സൗകര്യങ്ങളായാലും എല്ലാം തന്നെ
വളരെ ആധുനികമാണ്. വളരെ പ്രിമിറ്റീവായുള്ള സാഹചര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ട്രക്കുകളിൽ നിന്നൊക്കെ വലിയൊരു മാറ്റമായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത്. അത് ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നതിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കൂടാതെ ഇത്തരത്തിലുള്ള എബിലിറ്റീസും പിന്നെ അശോക് ലേലാൻഡ് പോലുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ബാക്കപ്പ് എല്ലാം വരുമ്പോൾ ഒരു തലവേദനയുമില്ലാതെ നമുക്ക് ഈ വാഹനം കൊണ്ടു നടക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഉപജീവന മാർഗമാകാൻ ഈ ഒരു വാഹനത്തിന് കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാഹനത്തിൻ്റെ ഇത്തരത്തിലുള്ള കഴിവുകളെല്ലാം കുടുംബങ്ങളെല്ലാം നന്ദിയോടെ സ്മരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ പുതിയ ബൈക്കും കാറും ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ സുഖമായി യാത്ര ചെയ്യാം, അല്ലെങ്കിൽ എത്രത്തോളം കംഫർട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മൈലേജ്, അതൊക്കെയാണ് അധികവും പറയാറുള്ളത്. പക്ഷേ ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് ഇത്തരം വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. കാറിൽ പോകുന്ന ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാളും പ്രശ്നമാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കരുത്തുറ്റ വാഹനങ്ങൾ ആവശ്യമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അതാണ് അശോക് ലേലാൻഡിൻ്റെ ബഡാ ദോസ് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ ഇത് കുറേ നേരം ഓടിക്കുകയും ഇതിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ശരിക്കും ഒരു സാധാരണ ഒരു നമ്മളൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാറൊക്കെ ഓടിക്കുന്ന അതേ ഫീലാണ്, അതേ നിലവാരമുണ്ട്, അതേ തരത്തിലുള്ള വളരെ റിഫൈൻഡായ എൻജിനുണ്ട്. അതുപോലെ തന്നെ 2 ടണ്ണിലധികം കയറ്റാവുന്ന വലിയ കാർഗോ ബെഡുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിന് സുഖമായി ഉപജീവനം കഴിക്കാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ വാഹനമായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ കോൺസെപ്റ്റൊക്കെ പോയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല AC ഒക്കെ ഉള്ള അങ്ങേയറ്റം ടോപ്പ് എൻഡ് വേരിയൻറ്റ് വാങ്ങിക്കുക. സുഖമായി ജീവിതത്തിൽ എന്തായാലും നമ്മൾ അല്പകാലമൊക്കെ ജീവിച്ചിരിക്കാറുള്ളല്ലോ സാധാരണഗതിയിൽ. അപ്പോൾ നമ്മൾ AC ഒക്കെ ഇട്ട് സുഖമായി യാത്ര ചെയ്യുക, അല്ലാതെ അതൊന്നും നമുക്ക് പറ്റിയതല്ല എന്ന് കരുതേണ്ട കാര്യമില്ല. സുഖമായി ജീവിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അശോക് ലേലാൻഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾ ഒരാളുടെ വാഹനമാണ്. അതുകൊണ്ട് തന്നെ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കാം. വിലയുടെ കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഡിസംബർ മാസമാണ്. ഈ ഒരു വീഡിയോ വരുമ്പോഴേക്കും ഇതിൻ്റെ വിലയ്ക്ക് ഒരല്പം ചേഞ്ച് വരാം, കാരണം അടുത്ത വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വില ഞാനിപ്പോൾ ഇതിൽ നമ്പറൊക്കെ കൊടുക്കാം, നിങ്ങൾ വില വിളിച്ചു ചോദിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരു ജീവിത മാർഗം തരാൻ സാധിക്കുന്നൊരു വാഹനമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാഹനം ഇവിടെ അവതരിപ്പിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ഫ്ലാഗ്ഷിപ്പ് മോട്ടോഴ്സിനോടാണ്. കണ്ണൂരിലെ അശോക് ലേലാൻഡിൻ്റെ ഡീലേഴ്സാണ്, അവരോട് നന്ദി പറയുന്നു, കാരണം എറണാകുളം വരെ ഈ വാഹനം കൊണ്ടുവന്ന് തന്നതിന്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തെപ്പറ്റി പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ആഴ്ചയിലും നമ്മൾ കമൻറ്റ് ഓഫ് ദ വീക്കിന് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അതായത് ഒരാഴ്ചയിലെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഒന്ന് സെലക്ട് ചെയ്ത് അതിന് 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറയുന്നത് വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, അതുകൊണ്ട് വാഹനമില്ലാത്തവർക്കും കമൻറ്റുകൾ ചെയ്യാം. സമ്മാനം കിട്ടിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സമ്മാനമാണ്. പിന്നെ ഗൾഫിലും മറ്റും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അവരുടെ നാട്ടിലെ വീട്ടിലേക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത്. കമൻറ്റ് എങ്ങനെയുള്ളതുമാകാം, അതായത് വളരെ രസകരമായ കമൻറ്റാകാം, പോസിറ്റീവ് വിമർശനമാകാം, എന്തുമാകാം, എന്തായാലും ശ്രദ്ധേയമായ കമൻറ്റുകളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ കമൻറ്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കമൻറ്റിൻ്റെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്ന റോഡ്മേറ്റ് എന്ന ആപ്പാണ്. വാഹന സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്, ഒരു വാഹന സംബന്ധിയായ ആപ്പെന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ റോഡ്മേറ്റിനും അതുപോലെ തന്നെ അശോക് ലേലാൻഡിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ. ഉണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.